Let's discuss the development of eye frog. Lens, retina, lens, sclera, and choroids. Important aitla ee structures brain inde allendi embryonic parts inde parts edunnokkiyana develop cheyaneyennallana nokkunnathu. Appo retina nu parayanathu nammal already paranju diencephalonde walls nanu form cheyanathu. Adayide optic vesicle nanu retina form cheyane. ലെൻസ് എന്ന് പറയുന്നത് എക്ടോഡേം എന്നാണ് ഫോം ചെയ്യുന്നത്. എപ്പിഡേർമൽ എക്ടോഡേം എന്നാണ് ലെൻസ് ഫോം ചെയ്യുന്നത്. ഇനി അതിൻ്റെ രണ്ട് വേറെ ലെയേഴ്സ് സ്ക്ലീറയും കൊറോയിഡും മീസോഡേം ഹെഡ് മീസോഡേം എന്നാണ് സ്ക്ലീറയും കൊറോയിഡ്സും ഫോം ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ റെറ്റിന എന്ന് പറയുന്നത് നെർവസ് ലെയർ ആണ് അല്ലെ, ഐഡ നെർവസ് ലെയർ ആണ് റെറ്റിന. അപ്പൊ അത് ഫോം ചെയ്യുന്നത് ഡയൻസെഫലോണിന്റെ വാൾ എന്നാണ്. ലെൻസ് ഫോം ചെയ്യുന്നത് എപ്പിഡേമൽ എക്ടോഡേമൽ എപ്പിഡേമൽ ഐ മീൻ എപ്പിഡേമൽ എക്ടോഡേമൽ എന്നാണ് ലെൻസ് ഫോം ചെയ്യുക. അയുടെ ബാക്കി രണ്ട് ലെയേഴ്സ് ആയിട്ടുള്ള സ്ക്ലീറയും കൊറോയിഡും ഫോം ചെയ്യുന്നത് ഹെഡ് മീസോഡേം എന്നാണ്. ക്ലിയർ? ഇനി ടെയിൽ ബഡ് സ്റ്റേജിന്റെ സമയത്ത്, അതായത് ഏകദേശം 4 ഡേയ്സ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ടെയിൽ ബഡ് സ്റ്റേജ് എത്തുമ്പോൾ വെൻട്രോലാറ്ററൽ ഇവാജിനേഷൻസ് ഡെവലപ്പ് ഫ്രം ദി വാൾ ഓഫ് ദി ഡയൻസെഫലോൺ, ദാറ്റ് ഈസ് നോൺ എസ് ഓപ്റ്റിക് വെസിക്കൽസ്. ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണിത്. അതായത് ഡയൻസെഫലോണിന്റെ ലാറ്ററൽ വാൾസ് എന്ന് ഉള്ള ഇവാജിനേഷൻസ് ആണ് ഓപ്റ്റിക് വെസിക്കിൾ ആയിട്ട് മാറുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓപ്റ്റിക് വെസിക്കിളിന്റെ ക്യാവിറ്റീനെയാണ് നമ്മൾ ഓപ്റ്റോസീൽ എന്ന് പറയാം. ഈ ഓപ്റ്റിക് വെസിക്കിൾ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് ലൈക്ക് റീജിയൻ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഓപ്റ്റിക് സ്റ്റോക്ക്. അപ്പോൾ ഓപ്റ്റിക് വെസിക്കിള് അതിന്റെ ഉള്ളിൽ കാണുന്ന ക്യാവിറ്റി ഓപ്റ്റോസീല് ആ ഈ ഓപ്റ്റിക് വെസിക്കിള് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യണ ഒരു ലോങ് തിൻ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഓപ്റ്റിക് സ്റ്റോക്ക്. ഈ ഓപ്റ്റിക് സ്റ്റോക്ക് ഫോം ചെയ്യണത് മീസോഡേമൽ റീജിയനാണ്, മീസോഡേമൽ സെൽസിൽ നിന്നാണ് ഓപ്റ്റിക് സ്റ്റോക്ക് ഫോം ചെയ്യണത്. മാത്രമല്ല ഓപ്റ്റിക് സ്റ്റോക്ക് ഒരിക്കലും അതിന്റെ ഓപ്റ്റിക് വെസിക്കിളിന്റെ കറക്റ്റ് സെന്ററിലായിട്ടല്ല പോയി ലൊക്കേറ്റ് ചെയ്യണേ, മറിച്ച് അതിന്റെ ഒരു വെൻട്രൽ സൈഡിലാണ് ഓപ്റ്റിക് സ്റ്റോക്ക് ജോയിൻ ചെയ്യും. നമ്മളിപ്പോ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇവിടെയാണ് ഇത് വരിക, നമ്മുടെ ഡയൻസെഫലോൺ വരിക. അപ്പൊ ഡയൻസെഫലോൺ എന്നുള്ള ഒരു ഇവാജിനേഷൻ, അതിന്റെ ലാറ്ററൽ വാൾസ് എന്നുള്ള ഒരു ഇവാജിനേഷൻ ആണ് ഓപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ ദിസ് ഈസ് ദ ഓപ്റ്റിക് വെസിക്കിൾ ദാറ്റ് ഈസ് ഫോം ഫ്രം ദി ലാറ്ററൽ ഇവാജിനേഷൻ ഓഫ് ദി ലാറ്ററൽ വാൾ ഓഫ് ഡയൻസെഫലോൺ. ഈ ഓപ്റ്റിക് വെസിക്കിളിന്റെ ഉള്ളിൽ കാണുന്ന ക്യാവിറ്റി അതാണ് ഓപ്റ്റോസീൽ എന്ന് പറയുന്നത്. ഈ ഇനി കുറച്ചും കൂടി കഴിഞ്ഞു വെച്ചാൽ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഏകദേശം ഇങ്ങോട്ട് ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യണ ഒരു സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതാണ് ഓപ്റ്റിക് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ പറ്റും ഇത്, ഈ ഇനിയും കുറച്ചും കൂടി ഇത് ഒപ്പം വരും. അപ്പൊ അതിനെയാണ്, എന്നിട്ട് ബ്രെയിനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് ഓപ്റ്റിക് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി ഈ ഓപ്റ്റിക് വെസിക്കിള് ഇങ്ങനെ ഈ ഇവാജിനേഷൻ വീണ്ടും വീണ്ടും ഗ്രോ ചെയ്തോണ്ടേ ഇരിക്കും. എപ്പിഡേമിസ് എക്ടോഡേമിന്റെ നേർക്ക് ഇത് ഗ്രോ ചെയ്യും. ഓക്കെ, ഇത് ഗ്രോ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാൻ നോക്കാം. അപ്പൊ ഓപ്റ്റിക് വെസിക്കിൾ കണ്ടിന്യൂസ് ടു പുഷ് ഔട്ട് വേർഡ് അണ്ടിൽ ഇറ്റ് കംസ് ഇൻ കോൺടാക്ട് വിത്ത് ദി ഇന്നർ സർഫസ് ഓഫ് ലാറ്ററൽ ഹെഡ് എപ്പിഡേമിസ് ഇൻഡ്യൂസസ് എ തിക്കനിങ് കോൾഡ് ലെൻസ് പ്ലാക്ക് ഔട്ട്. അപ്പം ഇതേപോലെ ഓപ്റ്റിക് വെസിക്കിൾ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഈ ഹെഡ്, ഇത് നമ്മുടെ എക്ടോഡേം ആണിത്, ഹെഡ് എക്ടോഡേം ആണിത്. ആ ഹെഡ് എക്ടോഡേമിന്റെ നേർക്ക് ഇത് ഇങ്ങനെ ഗ്രോ ചെയ്യും. ഗ്രോ ചെയ്തിട്ട് ഇത് വളരെ ക്ലോസ് ബൈ എത്തുന്ന സമയത്ത് ഈ ഹെഡ് എക്ടോഡേമിന്റെ ഭാഗം ഒരു തിക്കൻഡ് ആയിട്ടുള്ള ഒരു പോർഷൻ ആയിട്ട് മാറും. ഇതിനെയാണ് ലെൻസ് ബ്ലാക്ക് കോഡ് എന്ന് പറയുന്നത്. ഈ ലെൻസ് ബ്ലാക്ക് കോഡ് ആണ് പിന്നീട് ലെൻസ് ആയിട്ട് മാറുന്നത്. ഐഡ ലെൻസ് ആയിട്ട് മാറണത് ഈ ലെൻസ് ബ്ലാക്ക് ബോർഡ് ആണ്. അപ്പൊ ഐഡ ലെൻസ് എന്ന് പറയണത് എന്തിന്നാണ് ഉണ്ടാവണത്? എക്ടോഡേം എന്നാണ് ഉണ്ടാവണേ. നേരെ മറിച്ച് റെട്ടിന എന്ന് പറയണത് ബ്രെയിൻ എന്നാണ്, ന്യൂറൽ അതെന്നാണ് ഉണ്ടാവണത്. ഓക്കെ, ഇനി നെക്സ്റ്റ്. നൗ ദ എക്സ്റ്റേണൽ വാൾ ഓഫ് ദ ഓപ്റ്റിക് വെസിക്കിൾ ഫ്ലാറ്റൻസ് ഔട്ട് ആൻഡ് ദെൻ ഇൻവാജിനേറ്റ്സ് ടു ഫോം എ ഡബിൾ വാൾഡ് കപ്പ് സ്ട്രക്ചർ കോൾഡ് ഓപ്റ്റിക് കപ്പ് ഓർ സെക്കൻഡറി ഓപ്റ്റിക് വെസിക്കിൾ. അതായത് ഈ ഓൾറെഡി പറഞ്ഞു ഓപ്റ്റിക് വെസിക്കിൾ ഇങ്ങനെ ഗ്രോ ചെയ്തു. ഈ ഓപ്റ്റിക് വെസിക്കിൾ ഗ്രോ ചെയ്ത് ഈ എക്ടോഡേമിന്റെ അടുത്തെത്തി, അത് ഇവിടെ എക്ടോഡേമിൽ ലെൻസ് ബ്ലാക്ക് കോഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്റ്റിക് കപ്പ് എന്ത് ചെയ്ത്, ഓപ്റ്റിക് വെസിക്കിൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈ ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്തതാ, ഈ ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻവാജിനേറ്റ് ചെയ്ത് ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റെയിൻ ചെയ്യും. ക്ലിയർ? ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റെയിൻ ചെയ്യും.
അപ്പൊ ഇങ്ങനെ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് ഒപ്റ്റിക് വെസിക്കിളിന് രണ്ട് ലെയേഴ്സ് ഫോം ചെയ്യും. ഒന്നേതാ, ഇത് അതിന്റെ ഔട്ടർ ലെയറും ഇത് അതിന്റെ ഇന്നർ ലെയറുമാണ്. ഓക്കെ, ഈ ഒപ്റ്റിക് കപ്പിന്റെ ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പിഗ്മെന്റഡ് ലെയർ ആണ്. നമ്മള് ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, അതായത് റെട്ടിന എന്ന് പറയുന്ന ലെയറിന് രണ്ട് ലെയേഴ്സ് ഉണ്ട്. ആക്ച്വലി ഒരു ഔട്ടർ ലെയറും ഒരു ഇന്നർ ലെയറും ഉണ്ട്. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പിഗ്മെന്റഡ് ലെയർ ആണ്. ഇന്നർ ലെയർ എന്ന് പറയുന്നത് അതിന്റെ സെൻസറി ലെയർ ആണ്. ഓക്കെ, സോ രണ്ട് ലെയേഴ്സ് ഉണ്ട്, ഇന്നർ ലെയറും ഔട്ടർ ലെയറും. അപ്പോൾ ഈ സി ഷേപ്പ്, ഇങ്ങനെ ഒരു സി ഷേപ്ഡ് കപ്പ് ഫോം ചെയ്യുമ്പോഴാണ് അതിന്റെ ഔട്ടർ കാണുന്ന ലെയറാണ് പിഗ്മെന്റഡ് ലെയർ ആയിട്ട് മാറുന്നത്. ഇന്നർ, ഈ ഇമാജിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇന്നർ ലെയറാണ് സെൻസറി ലെയർ ആയിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സി ഷേപ്ഡ് കപ്പ് സ്ട്രക്ചർ ഫോം ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഒപ്റ്റിക് വെസിക്കിളിന് ഒരു ക്യാവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു, ഒപ്റ്റോസി. ഈ ഒപ്റ്റോസിയില് ഒബ്ലിറ്ററേറ്റഡ് ആവും, അതിങ്ങനെ റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഒപ്റ്റോസിയിൽ റെഡ്യൂസ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. ഇനി the cavity of the optic cup remains open ventrally, forming a groove extending to optic stalk. That's known as choroid fissure. The optoceles is obliterated. Inner and outer layers are brought into close proximity. അപ്പോൾ ഇവിടെ ഈ ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ വെൻട്രൽ സൈഡിലെ ഓപ്പണിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു ഗ്രൂവ് ആയിട്ടാണ് പിന്നീട് ഉണ്ടാവുക. ആ ഗ്രൂവിനെയാണ് നമ്മള് കോറോയിഡ് ഫിഷർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കോറോയിഡ് ഫിഷർ വഴിയാണ് പിന്നീട് നെർവ്സ് എല്ലാം ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഈ കോറോയിഡ് ഫിഷർ വഴിയാണ് ഒപ്റ്റോസീല് ഒബ്ലിറ്ററേറ്റഡ് ആവുന്നു പറഞ്ഞു, റെഡ്യൂസ്ഡ് ആവുന്നു പറഞ്ഞു. ഇന്നർ ആൻഡ് ഔട്ടർ ലെയേഴ്സ് ആർ ഡ്രോപ്പ്ഡ് ഇൻടു ക്ലോസ് പ്രോക്സിമിറ്റി. ഇവിടെയാണ് ശരിക്കും പറഞ്ഞു വെച്ചാൽ എന്താ പറയാ, നമ്മുടെ ഒപ്റ്റോസീൽ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. അപ്പൊ ഇതിങ്ങനെ വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലേക്ക് വരുന്ന സമയത്ത്, ഇന്നർ ലെയറും ഔട്ടർ ലെയറും വളരെ ക്ലോസ് പ്രോക്സിമിറ്റിയിൽ വരുമ്പോൾ ഈ ഒപ്റ്റോസീൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി റെഡ്യൂസ്ഡ് ആവും. ഇനീഷ്യലി ദ ഓപ്പണിംഗ് ഓഫ് ദ കപ്പ് ഇസ് വെരി ലാർജ്, സൂൺ ഇറ്റ്സ് റിം ബെൻഡ്സ് ഇൻവേർഡ് ആൻഡ് കൺവേർജസ് so that the opening is reduced. This opening is called the pupil. ഇപ്പൊ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ അറിയാൻ പറ്റും, ആദ്യം ഈ കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറിന് വലിയ വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് ആണ്, പിന്നീട് ആ വൈഡ് ആയിട്ടുള്ള ഓപ്പണിംഗ് കുറഞ്ഞു കുറഞ്ഞു വരും. സി, ഇവിടെ എത്തുന്ന സമയത്ത് അത് കുറഞ്ഞു കുറഞ്ഞു വന്നു. അപ്പൊ കുറഞ്ഞു കുറഞ്ഞു വന്നിട്ട് ഒരു ചെറിയ ഓപ്പണിംഗ് ആയിട്ട് മാറും. ഈ ലെൻസ് കുറച്ചും കൂടി ഉള്ളിക്കായിട്ടാണ് കാണുക. ആ ചെറിയ ഓപ്പണിംഗ് ആയിട്ട് മാറുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, പ്യൂപ്പിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ദ ഓപ്പണിംഗ്. ആ പ്യൂപ്പിൾ എന്ന് പറയുന്നത് ആ ഓപ്പണിംഗ് ആണ്. ദീസ് ടു ലെയേഴ്സ് ആർ കണ്ടിന്യൂസ് വിത്ത് വൺ അനദർ അറ്റ് ദ റിം ഓഫ് ദ ഒപ്റ്റിക് കപ്പ് വിച്ച് ഫോംസ് ദ എഡ്ജ് ഓഫ് ദ പ്യൂപ്പിൾ. ലേറ്റർ ഓൺ ഇറ്റ് ബിക്കംസ് തിൻ ടു ഫോം ദി ഐറിസ്. അപ്പൊ പ്യൂപ്പിളിന്റെ ഭാഗത്ത് എത്തുന്ന സമയത്ത് ഈ രണ്ട് ലെയേഴ്സും വളരെ തിന്നാവും, പിന്നെ പ്യൂപ്പിളിന്റെ മീതെ മേലെ കൂടി ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ആയിട്ടാണ് ഫോം ചെയ്യണേ. തിൻ ലെയർ ഈസ് നോൺ ആസ് ഐറിസ്. ഈ ഐറിസിലാണ് പിന്നീട് പിഗ്മെന്റേഷൻ ഒരുപാട് ഉണ്ട്. നമ്മുടെ കണ്ണിന്റെ കളർ എന്ന് പറയുന്നത് ഡിറ്റർമിൻഡ് ബൈ ദി ഐറിസ് അല്ലേ. അപ്പൊ ആ പിഗ്മെന്റേഷൻ ആണ്, പിഗ്മെന്റേഷൻ പിന്നീട് ഒരുപാട് പിഗ്മെന്റേഷൻ ഈ ഐറിസിൽ ഡെപ്പോസിറ്റഡ് ആവുന്നുണ്ട്, പിഗ്മെന്റ്സ് ഡെപ്പോസിറ്റഡ് ആവും. ഓക്കെ, ഇൻ ദ ഇന്നർ വോൾ ഓഫ് ഒപ്റ്റിക് കപ്പ് സെൽസ് മൾട്ടിപ്ലൈ റാപ്പിഡ്ലി ആൻഡ് ഡെവലപ്പ് ഇൻ ടു നെർവ് സെൽസ് സപ്പോർട്ടിംഗ് സെൽസ് ആൻഡ് റോഡ്സ് ആൻഡ് കോൺസ് ആൻഡ് ഫോം ദ നെർവസ് ലെയർ ഓഫ് റെറ്റിന. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒപ്റ്റിക് കപ്പ് എന്ന് പറയുന്നത് സി ഷേപ്ഡ് കപ്പായി മാറുമ്പോൾ രണ്ട് ലെയേഴ്സ് വരും. അതിലത്തെ ഇന്നർ ലെയറിലത്തെ സെൽസ് വളരെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നെർവ് സെൽസും സപ്പോർട്ടിംഗ് സെൽസും റോഡ്സും കോൺസും ആയിട്ട് മാറും. അങ്ങനെയാണ് ഇതൊരു നെർവസ് ലെയർ ആയിട്ട് മാറുന്നത്. ദ നെർവ് സെൽസ് ഗിവ് ഔട്ട് നെർവ് ഫൈബേഴ്സ് വിച്ച് ഫൈനലി ഫോംസ് ദ ഒപ്റ്റിക് നെർവ്. അപ്പൊ ഇങ്ങനെ ഫോം ചെയ്തിട്ടുള്ള നെർവ് സെൽസ് നെർവ് ഫൈബേഴ്സ്, അതിന്റെ നെർവ് ഫൈബേഴ്സ് ആണ് പിന്നീട് ഒപ്റ്റിക് നെർവ് ആയിട്ട് മാറുന്നത്. അതേ സമയത്ത് തന്നെ ഈ ലെൻസ് പ്ലക്കോട് ഇൻവാജിനേറ്റ് ചെയ്യും, അതായത് എപ്പിഡെർമൽ എക്ടോഡേം എന്നുള്ള ആ ലെൻസ് പ്ലക്കോട് ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്യും, ഒരു ലെൻസ് കപ്പ് ഫോം ചെയ്യും. എന്നിട്ട് അത് എക്ടോഡേമിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പിഞ്ച് ഓഫ് ചെയ്തിട്ട് ഒരു ലെൻസ് വെസിക്കിൾ ഫോം ചെയ്യും. ഈ ലെൻസ് വെസിക്കിൾ ഒപ്റ്റിക് കപ്പിന്റെ ആ ക്യാവിറ്റിയിലാണ് വന്ന് കിടക്കുക. ഓക്കെ, ഈ ഒപ്റ്റിക് കപ്പിന്റെ ഉള്ളിൽ ആ ക്യാവിറ്റിയുടെ ഏറ്റവും ആന്റീരിയർ സൈഡിലായിട്ടാണ് ലെൻസ് വെസിക്കിൾ വന്ന് കിടക്കുക. ഇതിന് രണ്ട് ലെയേഴ്സ് ഉണ്ടായിരിക്കും ഒപ്റ്റിക്
കപ്പിന് ഒപ്റ്റിക് ആ കപ്പിന് രണ്ട് ലയേഴ്സ് ഉണ്ട്, ഒരു ഔട്ടർ വാളും ഒരു ഇന്നർ വാളും. ഔട്ടർ വാൾ എന്ന് പറയുന്നത് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ഇന്നർ വാൾ എന്ന് പറയുന്നത് ലെൻസ് ഫൈബേഴ്സ് ലോങ്ങേറ്റ് ചെയ്തിട്ട് ലെൻസ് ഫൈബേഴ്സ് ഫോം ചെയ്യും. ലെൻസ് ഫൈബേഴ്സ് മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ലെൻസ് വെസിക്കിളിനെ റെഡ്യൂസ് ചെയ്യും, ഒബ്ലിറ്ററേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു സോളിഡ് ലെൻസ് ആണ് ഫോം ചെയ്യുന്നത്. ഒരു ഹോളോ ക്യാവിറ്റിയും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയിട്ട് ഈ ലെൻസ് ഫൈബേഴ്സ് ഫുൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു സോളിഡ് മാസ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെയാണ് ലെൻസ് ഫോം ചെയ്യുന്നത്. വെൻ ലെൻസ് വെസിക്കിൾ ഇസ് പിഞ്ച്ഡ് ഓഫ് ഫ്രം ദി എക്ടോഡം, ത്രീ എൻഡ്സ് ഓഫ് ദ എക്ടോഡം എക്സ്റ്റെൻഡ് ഓവർ ദ ലെൻസ് ആൻഡ് ഫോംസ് കോർണിയ. അപ്പൊ പിഞ്ച് ഓഫ് ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്ത് ഉള്ള എക്ടോഡം അതിന്റെ മേലെ കൂടി ഒരു ലെയർ ഫോം ചെയ്യും, അതിനെയാണ് കോർണിയ എന്ന് പറയുക. ഓക്കെ, ഇനി മീസെൻകൈം സെൽസ് അറൗണ്ടിങ് ദ ഓപ്റ്റിക് കപ്പ് ഫോംസ് ദ കോറോയിഡ് ലെയർ ആൻഡ് ദ സ്ക്ലിറോട്ടിക് ലെയർ. അപ്പൊ മീസെൻകൈം സെൽസ് ഓപ്റ്റിക് കപ്പിനെ ചുറ്റിയിട്ടുള്ള മീസെൻകൈം സെൽസ് അല്ലെങ്കിൽ മീസോഡേം സെൽസ് ആണ് കോറോയിഡ് ലെയറും സ്ക്ലിറോട്ടിക് ലെയറും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി മൂന്ന് സ്പേസസ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഐറിസിന്റെയും കോർണിയയുടെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, കോർണിയ എന്ന് പറയുന്നത് എപ്പിഡേർമിസ് ആണ്, എക്ടോഡേർമൽ എപ്പിഡേർമിസ് ആണ്. അതിന്റെയും ഐറിസിന്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. അത് കോർണിയയുടെയും ഐറിസിന്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഐറിസിന്റെയും ലെൻസിന്റെയും ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ലെൻസിന്റെയും റെട്ടിനയുടെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. അങ്ങനെ മൂന്ന് സ്പേസസ് അല്ലെങ്കിൽ മൂന്ന് ചേംബേഴ്സ് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഓക്കെ, അപ്പോ ഐഡ ഡെവലപ്മെന്റില് ആദ്യം നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രെയിനിന്റെ ഡയൻസെഫലോണിന്റെ ലാറ്ററൽ വാൾസ് എന്ന് ഇവാജിനേഷൻ ഉണ്ടാവുന്നു. ആ ഇവാജിനേഷനെയാണ് ഓപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുക. അതിന്റെ ക്യാവിറ്റിയാണ് ഒപ്റ്റോസീൽ എന്ന് പറയുന്നത്. ഒപ്റ്റിക് വെസിക്കിൾ ഹെഡ് എക്ടോഡേമിന്റെ നേർക്ക് ഇങ്ങനെ ഗ്രോ ചെയ്ത് വരും. ഹെഡ് എക്ടോഡേമിന്റെ അവിടെ വളരെ ക്ലോസ് ആയിട്ട് എത്തുന്ന സമയത്ത് ഹെഡ് എക്ടോഡേം ഒരു തിക്കൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ലെൻസ് പ്ലാക്കോഡ്. ലെൻസ് പ്ലാക്കോഡ് ഫോം ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഈ ഒപ്റ്റിക് വെസിക്കിൾ എന്ന് പറയുന്നത് ഇൻവേർട്ട് ചെയ്യും അല്ലെങ്കിൽ ഇൻവാജിനേറ്റ് ചെയ്യും, ഉള്ളിലേക്ക് ഇൻവാജിനേറ്റ് ചെയ്തിട്ട് ഒരു ഡബിൾ വാൾഡ് കപ്പ് ഫോം ചെയ്യും. ഈ കപ്പിന്റെ ആദ്യം അതിന്റെ ഓപ്പണിംഗ് വളരെ വലുതായിരിക്കും, പിന്നീട് അത് ചെറുതായി ചെറുതായി വളരെ ഒരു സ്മോൾ ഓപ്പണിംഗ് മാത്രമേ പിന്നീട് ഉണ്ടാവുള്ളൂ. ദാറ്റ് ബിക്കംസ് ദ പ്യൂപ്പിൾ. ഇനി ഇങ്ങനെ ഒപ്റ്റിക് ദാറ്റ് ഈസ് ഒപ്റ്റിക് കപ്പ് ഇങ്ങനെ ഒബ്ലിറ്ററേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ മീൻ സോറി ഒപ്റ്റിക് കപ്പ് ഇൻവാജിനേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇത് രണ്ട് ലെയേർഡ് ആയിട്ട് മാറും. ഔട്ടർ ലെയർ എന്ന് പറയുന്നത് പിഗ്മെന്റഡ് ലെയറും ഇന്നർ ലെയർ സെൻസറി ലെയർ ആയിട്ട് മാറും. ഈ സെൻസറി ലെയറിലത്തെ സെൽസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്തൊക്കെ ഫോം ചെയ്യും, നമ്മളുടെ നോർമലി നെർവ് സെൽസും സപ്പോർട്ടിംഗ് സെൽസും റോഡ്സും കോൺസും ആണ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി അതിനുശേഷം അതേ സമയത്ത് തന്നെ ഈ നമ്മളുടെ ലെൻസ് പ്ലാക്കോഡ് എന്ന് പറയുന്നത് ഉള്ളിലേക്കൊരു ലെൻസ് വെസിക്കിള് ഫോം ചെയ്യും. ഇവിടെ ഓപ്റ്റിക് വെസിക്കിള് ഫോം ചെയ്ത പോലെ ഇവിടെ ലെൻസ് വെസിക്കിള് ഫോം ചെയ്യും. അത് കുറച്ച് കഴിഞ്ഞാൽ ഈ എക്ടോഡേം എന്നത് പിഞ്ച് ഓഫ് ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് ഒരു വെസിക്കിൾ ഫോമിലേക്ക് വരും. അപ്പൊ ഈ ഭാഗത്തെ എക്ടോഡേം ഇതിന്റെ ഇങ്ങനെ ഗ്രോ ചെയ്യും, ഇതിന്റെ മുൻപിൽ കൂടി ഇങ്ങനെ ഗ്രോ ചെയ്തിട്ട് വളരെ തിന്നായിട്ട് ഗ്രോ ചെയ്യും. ആൻഡ് ദാറ്റ് ബിക്കംസ് ദ കോർണിയ. കോർണിയായി മാറുന്നത് ഈ എക്ടോഡേം ഗ്രോ ചെയ്ത പോർഷനാണ്. ഈ ലെൻസ് വെസിക്കിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒപ്റ്റിക് കപ്പിന്റെ ഉള്ളിൽ ക്യാവിറ്റിയിലാണ് വന്ന് കിടക്കുക. ഈ ലെൻസിന് രണ്ട് വാൾസ് ഉണ്ട്, ഒരു ഔട്ടർ വാളും ഒരു ഇന്നർ വാളും. ഔട്ടർ വാൾ എന്ന് പറയുന്നത് ക്യൂബോയിഡൽ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇന്നർ വാൾസ് ലെൻസ് ഫൈബേഴ്സ് ഫോം ചെയ്യും, അത് വളരെ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ ലെൻസ് വെസിക്കിളിന്റെ ഉള്ളിൽ കാണുന്ന ക്യാവിറ്റിനെ കംപ്ലീറ്റ് ആയി ഫില്ല് ചെയ്തിട്ട് സോളിഡ് ലെൻസ് ഫോം ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ കാണുന്ന ഹെഡ് മീസോഡേമിന്റെ പോർഷൻസ് ആണ് ഇതിന്റെ ബാക്കി രണ്ട് ലെയേഴ്സ്, അതായത് സ്ക്ലിറോട്ടിക് ലെയറും കോറോയിഡ് ലെയറും ഫോം ചെയ്യുന്നത്. ഈ റെട്ടിന പ്യൂപ്പിളിന്റെ അവിടെ എത്തുന്ന സമയത്ത് വളരെ തിന്നായിട്ട് ഐറിസ് ഫോം ചെയ്യും. ഐറിസിലാണ് നോർമലി പിഗ്മെന്റേഷൻ നടക്കുക. ഇവിടെ നിന്നുള്ള നെർവ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നെർവ് സെൽസ് ഫോം ചെയ്യുന്നു പറഞ്ഞില്ലേ, ആ നെർവ് സെൽസിന്റെ ഫൈബേഴ്സ് പിന്നീട് ഒപ്റ്റിക് ഫൈബേഴ്സ് ആയിട്ട് ഈ കോറോയിഡ് ഫിഷർ വഴി ബ്രെയിനിലേക്ക് കണക്റ്റഡ് ആവും. ഓക്കെ, ഇത്രയാണ് ഐ ഡെവലപ്മെന്റിന്റെ കേസിൽ പറയാനുള്ളത്.